ചെറിയൊരു വീഡിയോ അഥവാ ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് നമ്മുടെ പബ്ജി മൊബൈലിൽ നമ്മളെല്ലാവർക്കും യൂസ് കിട്ടാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ പബ്ജി മൊബൈലിലെ യൂസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ആ പബ്ജിയിലെ ആർ പി ഒന്നും എടുക്കാൻ കഴിയാതെ കുറേ പേര് നിൽക്കുന്നുണ്ട്, കയ്യിൽ കാശ് എടുക്കാനില്ലാതെയും ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും ഇല്ലാത്ത അങ്ങനെ യൂസ് കിട്ടാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് യൂസ് കിട്ടാനുള്ള ഒരു ചെറിയൊരു മെത്തേഡ് ആണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. 100% വർക്കിംഗ് ആണ്, നമ്മുടെ പബ്ജി മൊബൈലിൽ ആൾക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ഭാഗത്തും ഒരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നോ മിസ്റ്റേക്ക് മാർജിൻ ഫോർ എറർ ആണ് ആ ഒരു ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ആ ഒരു സൈറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രോമിൽ പോവാം, ക്രോമിൽ പോയിട്ട് മിഡാസ്ബൈ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ആദ്യം കാണുന്ന സൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ പബ്ജി മൊബൈലിലെ യൂസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ അല്ല, ഒരു സൈറ്റാണ് ശരിക്കും. ആക്ച്വലി പബ്ജി മൊബൈൽ തന്നെ ഒഫീഷ്യൽ പാർട്ട്നേർഡ് സൈറ്റാണ് ഈ കാണുന്നത്. ഓക്കെ, പബ്ജി മൊബൈൽ തന്നെ ഒഫീഷ്യൽ സൈറ്റാണ് നിങ്ങൾക്ക് ഈ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് ലോഗിനും ഇതിനകത്ത് ഗെറ്റ് ഇറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോഗിൻ ചെയ്യുക അഥവാ രജിസ്റ്റർ ചെയ്താലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു അക്കൗണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രജിസ്റ്റർ ടു ഗെറ്റ് പബ്ജി ഫ്രീ ഐറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മേളിൽ സൈനിൻ്റെ റൈറ്റ് സൈഡായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയുടെ സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ട്രിക്ക് അനുസരിച്ച് അവസാനം ഞാൻ ട്രിക്ക് പറഞ്ഞുതരാമെങ്കിൽ, ഓക്കെ, ആദ്യം നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡി ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെയിൽ ഐ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെലക്ട് റീജിയൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ആ ഒരു റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്ത്യ ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഇന്ത്യ കറൻ്റ് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബർത്ത്ഡേ ചോദിക്കുന്നുണ്ട്, ബർത്ത്ഡേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ബർത്ത്ഡേ ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ രണ്ട് മെയിൽ ഐ ഡി സെറ്റ് ചെയ്യാനുണ്ട്. ഈ മെയിൽ ഐ ഡിയാണ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെത്തേഡാണ്. നിങ്ങളുടെ ഓൾറെഡി രണ്ട് മൂന്ന് മെയിൽ ഐ ഡി ഉണ്ടാവും, ആ ഒരു മെയിൽ ഐ ഡി അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി വെച്ചും ചെയ്യാം, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ മെയിൽ ഐ ഡി എക്സ്ട്രാ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാ ആഡർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഓൾറെഡി ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് മെയിൽ ഐ ഡി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്രിയേറ്റ് മെയിൽ ഐ ഡി ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഡെസിഗ്നേറ്റ് ആൻ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓട്ടോമാറ്റിക്കലി അല്ല, ഡെസിഗ്നേറ്റ് ആൻ അഡ്രസ് കൊടുക്കാൻ വന്നിട്ട് ഡൊമെയിൻ സെറ്റിങ്സിലേക്ക് പോവാം. ഓക്കെ, ഡൊമെയിൻ സെറ്റിങ്സ് അല്ല ശരിക്കും, ആക്ച്വലി നമ്മുടെ ഡൊമെയിൻ സെറ്റിങ്സ് അല്ല, ആ ഒരു അഡ്രസ്സിൻ്റെ ഇത് ഡെസിഗ്നേറ്റ് ആൻ അഡ്രസ് കൊടുക്കാൻ വന്നിട്ട് ഈ ഒരു അഡ്രസ്സ് വരില്ലേ, ഈ ഒരു അറ്റ് ഡിഗ് ഡിഗ് ഡോട്ട് ഒ ആർ ജി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതി കാണിക്കുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സൈറ്റുകൾ കാണിക്കും. ഓക്കെ, കുറേ ഇത് കാണിക്കും, അഡ്രസ്സുകൾ കാണിക്കും, നമ്മുടെ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പോലെ ഇങ്ങനെ കുറേ അഡ്രസ്സ് കാണിക്കും. അതിൽ ഡോട്ട് ഡിഗ് ഡിഗ് ഡോട്ട് ഒ ആർ ജി ഈ ഒരു ഇത് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഡെസിഗ്നേറ്റ് അഡ്രസ്സ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിഗ്രി ഡോട്ട് ഓ ആർ ജി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ക്രിയേറ്റ് ആൻ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. തന്നെ ഇതാണ് നമ്മുടെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ്. ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സാർ ഞാൻ അവൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, ഈ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഈ ഒരു വിൻഡോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഇൻസ്റ്റാഡറിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഒരു മെയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. ആ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഒ ടി പി കിട്ടുന്നതായിരിക്കും, ആറക്ക ഒ ടി പി കിട്ടുന്നതായിരിക്കും. ആ ഒരു ഒ ടി പി നമ്മുടെ മിഡാസ്ബിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒ ടി പി കറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് റിസീവ് നെക്സ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ റീഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും.
അപ്പോൾ നമ്മുടെ ആ ഒരു അക്കൗണ്ട് രജിസ്റ്റേർഡ് ആണ് കറന്റ്ലി. ഇനി നമ്മുടെ ആ ഒരു അക്കൗണ്ട് നമ്മുടെ പബ്ജി മൊബൈലിലെ അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്യണം. അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇതിനകത്ത് എപ്പോൾ കാണുന്ന ആൾക്കാർക്കായാലും ഇതേമാതിരി എന്തെങ്കിലും ഒരു സാധനം ഗെറ്റ് ഇറ്റ് ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനുമേ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബൈൻഡ് പ്ലെയർ ഐ ഡി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലെയർ ഐ ഡി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു പ്ലെയർ ഐ ഡി എടുത്തിട്ടുണ്ട്, ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ആ ഒരു പ്ലെയർ ഐ ഡി ഈ ഒരു അക്കൗണ്ടായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് കാണാനില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക് അടിക്കുക. ബാക്ക് ബട്ടൺ ഞെക്കിയിട്ട് തിരിച്ച് ഹോമിലേക്ക് പോവാം. തിരിച്ച് ഹോമിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരാളുടെ ഒരു അക്കൗണ്ടാണ്, നമ്മുടെ അക്കൗണ്ടിൻ്റെ ക്രിയേഷൻ അഥവാ ഒരാളുടെ ചിഹ്നം കാണിക്കുന്നതാണ്ടാവും. അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സ്വൈപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ആളുടെ പടമുണ്ട്, ആളുടെ പടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിനകത്ത് നമ്മുടെ ആ ഒരു മേളിൽ വി ഐ പി എന്നൊക്കെ പറഞ്ഞ ഇത് കാണിക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വി ഐ പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് പോയി കഴിയുമ്പോൾ ഡെയിലി ടാസ്ക് ലോഗിൻ ടു മിഡാസ്ബൈ ആൻഡ് ക്ലിക്ക് ദി ബട്ടൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം കാണും. അതിനകത്ത് റിസീവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ യു ഹാവ് വിൻ 10 വാല്യൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ കൺഗ്രാജുലേഷൻസ് ഓൺ അപ്ഗ്രേഡിംഗ് ടു വി ഐ പി എന്ന് പറഞ്ഞ് നമ്മൾ വി ഐ പി ആയി എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ്, ഒരു പോപ്പ് അപ്പ് മെസ്സേജ് നിങ്ങൾക്ക് വരുന്ന കാണാൻ കഴിയും. അതോടുകൂടി നിങ്ങൾ വി ഐ പി ആയിരിക്കുകയാണ് മിഡാസ്ബൈയിൽ. ഓക്കെ, മിഡാസ്ബൈയിൽ വി ഐ പി മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അതിനകത്ത് താഴെ വീണ്ടും നമ്മൾ റിസീവ് ചെയ്തതിൻ്റെ താഴേക്ക് പുതിയൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും കളക്ട് ചെയ്യാനായിട്ട്. ഇത് റിസീവ് ചെയ്യാം ഈ ഒരു പോയിൻ്റ്. ഈ ഒരു പോയിൻ്റ് റിസീവ് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിൻ്റ് വെച്ചാണ് നമുക്ക് ശരിക്കും യൂസ് കിട്ടാനുള്ള ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഇച്ചിരി മേളിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വി ഐ പി ആയതിന് ശേഷം നമുക്ക് ലക്കി ഡ്രോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കുറച്ച് വൈകിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ കറൻ്റ്ലി 50 പോയിൻ്റാണ് ഉള്ളത്. ഡ്രോ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 100 പോയിൻ്റ് വെച്ചാണ് ഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴാണ് നമുക്ക് ഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരാഴ്ചയിൽ 50 പോയിൻ്റ് വെച്ചാണ് നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് എത്ര അക്കൗണ്ട് വെച്ച് വേണമെങ്കിലും നമുക്കിങ്ങനെ ഡ്രോ ഓപ്ഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പല കുറേ ഓപ്ഷൻസ്, കുറേ അക്കൗണ്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എല്ലാ അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തിരക്കേടില്ലാത്ത ഒരു എമൗണ്ട് ഓഫ് യൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് 30 പോയിൻ്റ് തിരിച്ചു കിട്ടാനുള്ളത്, 50 വാല്യൂ, അതായത് നമ്മുടെ വി ഐ പി വാല്യൂ ആണ് ഈ 50 വാല്യൂ കാണിച്ചിരിക്കുന്നത്. അടുത്തത് 5 യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 10 യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, 20 യൂസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഹെഡ് ഗിയർ 1 ഡേ ടെമ്പററി ആണത്, ഹെഡ് ഗിയർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 1 ഡേ ഡ്രസ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഒരു 1 ഡേ ഡ്രസ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഒരു 3 ഡേയ്സിന് ഉള്ള ഒരു ഡ്രസ്സ് കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ചാൻസ് അനുസരിച്ചിരിക്കും. നമ്മൾ കുറേ അക്കൗണ്ട് ഉണ്ടാക്കുന്ന കൊണ്ട് തന്നെ നമുക്കൊരു 10-20 യൂസ് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഓൾറെഡി ഓരോ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഡ്രോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് മാറ്റി അടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ അക്കൗണ്ട് ചെയ്യുന്നതും ഞെക്കിയിട്ടുണ്ട്. എന്നിട്ട് സൈൻ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും രജിസ്റ്റർ ടു ഗെറ്റ് ഫ്രീ ഐറ്റം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ആ ഇൻസ്റ്റാഡറിലേക്ക് പോവാം. ഇൻസ്റ്റാഡറിലേക്ക് പോയതിന് ശേഷം നമ്മുടെ അഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഡെസിഗ്നേറ്റ് ആൻ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് ഡെസിഗ്നേറ്റ് ആൻ അഡ്രസ് ഡോട്ട് ഡിഗ്ഡിഗ് ഡോട്ട് ഒ ആർ ജി തന്നെയാണ്. അപ്പോൾ വന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ആൻ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി കോപ്പി ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു മെയിൽ ഐ ഡി കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. റീജിയൻ ടൈപ്പ് ചെയ്യാം. നമ്മുടെ ബർത്ത്ഡേ ഏതെങ്കിലും പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ ഒരു പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന ശേഷം നമ്മുടെ ഒരു ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനം തന്നെ ഒന്നുകൂടി ആ വെരിഫിക്കേഷൻ കോഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വെരിഫിക്കേഷൻ കോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. റീഡയറക്റ്റിംഗ് ഇൻ 1 സെക്കൻഡ്സ്. നേരത്തെ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് ഇനി ഇപ്പോഴും ചെയ്യാനുള്ളത്.
അതിനുശേഷം നമ്മുടെ ലക്കി ഡ്രോയുടെ ആ പേജിലാണ് നമ്മൾ നേരത്തെ നിന്നത്. അതുകൊണ്ട് തന്നെ ലക്കി ഡ്രോയുടെ പേജിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ യു ആർ നോട്ട് ചെയ്ത് വി എ പി നേരത്തെ പോലെ തന്നെ റിസീവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. റിസീവ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം 10 വാല്യൂ കിട്ടി, നമ്മൾ വി എ പി ആയിട്ട് അപ്ഗ്രേഡഡ് ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ പേജ് ഒന്ന് റീലോഡ് ആവും. റീലോഡ് ആയതിന് ശേഷം നമ്മുടെ ഒരു വീക്ക്ലി ബെനിഫിറ്റ്സ് 50 പോയിൻ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. 50 പോയിൻ്റ് എടുത്തതിന് ശേഷം അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100 പോയിൻ്റായി നമുക്കൊരു സ്പിൻ കറക്കാൻ കഴിയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഇതായിട്ട് ലോഗിൻ ഇതായിട്ട് ബൈൻഡ് ചെയ്തില്ല, നമ്മുടെ പ്ലെയർ ഐ ഡി ആയിട്ട് ബൈൻഡ് ചെയ്തില്ല. പ്ലെയർ ഐ ഡി ആയിട്ട് ബൈൻഡ് ചെയ്യാണ്ട് നമ്മൾ കറക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ സ്പിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റിവാർഡ് ശരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറത്തില്ല, അതായത് നമ്മുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് വരില്ല ആ ഒരു റിവാർഡ്. അത് വരാൻ വേണ്ടി ഗെറ്റ് ഇറ്റ് ഫ്രീ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ബൈൻഡ് പ്ലെയർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ബൈൻഡ് പ്ലെയർ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബൈൻഡ് പ്ലെയർ ഐ ഡിയിൽ പ്ലെയർ ഐ ഡി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു പ്ലെയർ ഐ ഡി ഇതായിട്ട് ബൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള കേസ് ഈ ഒരു ചെറിയൊരു സിമ്പിൾ മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മെയിൽ ഐ ഡി വെച്ചിട്ട് എന്തോരം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു അത്രയും നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് യു സി കിട്ടാനായിട്ട്. ഇങ്ങനെ നിങ്ങൾക്ക് യു സി നല്ല രീതിക്ക് വാരാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിക്ക് ഈ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വഴി അഥവാ ഈ ഒരു ചെറിയൊരു പഴുത് വഴി നിങ്ങൾക്ക് എത്ര യു സി ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും യു സി ഉണ്ടാക്കാം. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു മെത്തേഡ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലേഷ്യർ അപ്ഗ്രേഡ് ചെയ്യാനോ എന്ത് കാര്യത്തിനാണെങ്കിലും ആർ പി എടുക്കാനോ റോയൽ പാസ് എടുക്കാനോ എന്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് 100% വർക്കിംഗ് ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള കേസ് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പബ്ജി കളിക്കുന്ന ഫ്രണ്ട്സ്ക്ക് പബ്ജി കളിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള കേസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സാനിങ് ഔട്ട്.